ഹായ്, നമസ്കാരം. റെജിയാണ് വയനാട്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, നമുക്കറിയാം ഒരാഴ്ചയായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെറിയ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. 2016 കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ 2019 നവംബർ മാസമാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വന്ന വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിച്ചു പോകാൻ അത്യാവശ്യം മാർഗമുള്ള വ്യക്തിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളത്. ഇവിടെ നമ്മുടെ MD പ്രതാപൻ സാറും ശ്രീനാ മേഡവും അവർ മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വിലക്കുറവിൽ സാധനം എത്തിക്കുക, അതോടൊപ്പം അതിനെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ചെറിയ വരുമാനവും കൊടുക്കുക, ഇതാണ് അവരുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഇതുതന്നെയല്ലേ മറ്റുള്ള കമ്പനികളും ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടും ആമസോണും അതുപോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളും ഒക്കെ ചെയ്യുന്നത് ഇതുതന്നെയാണ്, വിലക്കുറവിൽ സാധനം എത്തിക്കുക, അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് വരുമാനവും കൊടുക്കുക, അതോടൊപ്പം അത് ആരാണോ ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് അവർക്ക് ലാഭം കിട്ടുക, ഇതുതന്നെയല്ലേ ചെയ്തത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വന്ന് ഇതിനെ ആശ്രയിക്കാം, ഇതിൽ നിന്ന് വരുമാനമുണ്ടാക്കാം എന്നുള്ള ഒരു സത്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കുറച്ച് കുടുംബങ്ങളിലേക്ക് വിലക്കുറവിൽ സാധനം എത്തിക്കുന്ന, അതോടൊപ്പം വരുമാനമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം കയ്യിലേക്ക് കിട്ടുമ്പോൾ ആരാണത് ഏൽക്കാതിരിക്കുക? ആരാണ് ഏൽക്കാതിരിക്കുക? ഇതിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരു കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? അവരൊക്കെ യൂട്യൂബിൽ നമ്മളെക്കുറിച്ച് മോശമായി പറയുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാലാണ് അവർക്ക് വരുമാനം കിട്ടുക. അവരിപ്പം ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ളവർ കാണുമ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പെന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുമില്ലാത്ത ഒരു കമ്പനിയെക്കുറിച്ച് മോശമായി ചിത്രീകരിച്ച് കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്, തെറ്റാണത്. തിരിച്ചറിവിലേക്ക് വരണം. അങ്ങനെ തിരിച്ചറിവിലേക്ക് വന്നാലേ വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനി ആയ മറ്റുള്ള ഓൺലൈൻ ഷോപ്പുകൾ നമ്മളുടെ നാട്ടിലുള്ള ഒരു സംരംഭം അതല്ലേ വിജയിക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവിന്റെ കാലം നമുക്ക് വരേണ്ടിയിരിക്കുന്നു, വരുമെന്ന് തന്നെയാണ് ഉറപ്പ്. വളരെ സാധാരണക്കാരായ വ്യക്തികളാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അവർക്കൊക്കെ വരുമാനം കമ്പനി കൃത്യമായ രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. വരുമാനം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും, ഒരു തിരിച്ചറിവുണ്ടാകും. ആ തിരിച്ചറിവുണ്ടാകുന്ന ഒരു ലോകം വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.